മെഡിക്കൽ ടേംസ് മെഡിസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാർട്ടുമായി തന്നെ ബന്ധപ്പെട്ട രണ്ട് പ്രധാന മെഡിക്കൽ ടേംസ്, രണ്ട് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ തോന്നാറുള്ള രണ്ട് വാക്കുകളാണ്, മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ യൂസ് ചെയ്യാറുള്ള. അപ്പോൾ അതെന്താണ് ഇവർ തമ്മിൽ? ശരിക്കും ഇവർ ഈ രണ്ട് കണ്ടീഷൻസും ഒന്നല്ല, വളരെ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ടേമാണ് കാർഡിയക് അറസ്റ്റ്, മറ്റേത് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു സംശയം തോന്നിയേക്കാം അല്ലെ, കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും തമ്മിൽ എന്താണ് ശരിക്കും വ്യത്യാസം? രണ്ടും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് ആണ്. കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഹാർട്ട് പെട്ടെന്ന് നിന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ഹൃദയസ്തംഭനം എന്ന് മലയാളത്തിൽ പറയും അല്ലേ. അറസ്റ്റ് ഓഫ് ദ ഹാർട്ട്, കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിന്നു പോവുക, സ്തംഭിച്ചു പോവുക അല്ലേ. അതാണ് നമ്മൾ സ്തംഭനം എന്ന് പറയുന്നത്, ഹൃദയസ്തംഭനം. എ സഡൻ സ്റ്റോപ്പേജ് ഓഫ് ദ ഹാർട്ട്സ് ഫങ്ഷൻ. അത് സഡൻ എന്ന് തന്നെ എപ്പോഴും പറയുന്നത് തന്നെ അങ്ങനെയാണ് എപ്പോഴും അത് സംഭവിക്കുക. സഡൻ എന്നും പറയും പലപ്പോഴും, അതിനെപ്പറ്റി ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്, സഡൻ ആൻഡ് ഓഫൺ അൺഎക്സ്പെക്റ്റഡ് സ്റ്റോപ്പേജ് ഓഫ് ദ ഹാർട്ട്സ് ഫങ്ഷൻ. അങ്ങനെയാണ് നമ്മളതിനെ യൂഷ്വലി ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും കാർഡിയക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് തന്നെ പലതുമാവും. ഒരു ഹാർട്ടിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഒരു ഡിസീസ് കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഹാർട്ട് നിന്ന് പോകുന്നൊരവസ്ഥ വരാം. എന്നാൽ ഇതൊന്നും ഇല്ലാതെയും ചിലപ്പോൾ വരാം. ചിലപ്പോൾ നമ്മൾ പറയും ഒരു പ്രത്യേക ഒരു കാരണവും ഇല്ലാതെയും, അങ്ങനെയുള്ള ചില ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ്, ചില ഫാമിലീസിൽ തന്നെ ചിലപ്പോൾ ഒരു സഡൻ കാർഡിയക് ഡെത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പെട്ടെന്ന് ഇതുപോലെ കാർഡിയക് അറസ്റ്റ് വന്ന് മരിക്കുക. എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ അസുഖങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് പെട്ടെന്ന് നിന്നു പോകുന്നതിനാണ് നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന പേര് കൊടുക്കുക. ഓക്കെ, നേരെ മറിച്ച് ഇനി എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും അത് ശരിക്കുള്ളൊരു മെഡിക്കൽ ടേം അല്ല. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മെഡിക്കൽ ടേം മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ്. ഓക്കെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇൻഫാക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം INFARCTION. ഇൻഫാക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഒരു ഡെത്ത് ഓഫ് എ ടിഷ്യൂ എന്നാണ്. നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ടിഷ്യൂ, ഒരു ബോഡി പാർട്ട്, ഒരു ഓർഗൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വർക്കിംഗ് ആയിട്ടുള്ള, നോർമലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓർഗൻ്റെ ഒരു ഭാഗം, ഒരു ടിഷ്യൂ ഡെഡായി പോകുന്നതിനാണ് നമ്മളെപ്പോഴും ഇൻഫാക്ഷൻ എന്ന പേര് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡെഡാവുന്നതിൻ്റെ കാരണം യൂഷ്വലി ബ്ലഡ് സപ്ലൈ കുറയുന്നതാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ബ്ലഡ് സപ്ലൈ, അതിന് ബ്രെയിനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരു ആർട്ടറിയിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നു, അങ്ങനെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെ കുറഞ്ഞു. സോ ബ്രെയിൻ ടിഷ്യൂവിന് എന്ത് സംഭവിക്കും? ആദ്യം അതിനൊരു ഒരു പേരുണ്ട്, ആദ്യത്തെ ഒരു ഫേസിൽ ഇഫ് ദർ ഇസ് എ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ, നമ്മൾ അതിന് ഉപയോഗിക്കുന്ന പേരാണ് ഇസ്കീമിയ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ബ്ലഡ് എത്തുന്നത് വളരെ കുറയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്കീമിയ ഉണ്ടായാൽ അത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ്, പെർട്ടിക്കുലർ സമയം കഴിഞ്ഞ് അതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇസ്കീമിയ കുറേ സമയത്തേക്ക് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫൈനലി ആ ഓർഗന് ഒരു ഓർഗൻ ഡെഡ് ആവുന്നതിന് കാരണമാവും. അപ്പോൾ എന്താണ് ഇസ്കീമിയ? ഒരു ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ ടു ആൻ ഓർഗൻ. ആ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ കുറച്ച് നേരം ഇങ്ങനെ നിലനിന്നത് മൂലം, പെർസിസ്റ്റ് ചെയ്യുന്നത് മൂലം ആ ഓർഗൻ അല്ലെങ്കിൽ ആ ഓർഗൻ്റെ ഒരു പ്രത്യേക ഭാഗം, ഈ ബ്ലഡ് കിട്ടാതിരുന്ന ഒരു ഭാഗം അത് ഡെഡായി പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫാക്ഷൻ എന്ന പേര് കൊണ്ട് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഇൻഫാക്ഷൻ? ഡെത്ത് ഓഫ് എ ടിഷ്യൂ ഡ്യൂ ടു ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ. ആ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈക്ക് എന്താണ് പറയുക? ഇസ്കീമിയ. അപ്പോൾ ഇസ്കീമിയ മൂലമുള്ള ഡെത്ത് ഓഫ് എ ടിഷ്യൂവിനാണ് നമ്മളെപ്പോഴും ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് മയോകാർഡിൽ ഇൻഫാക്ഷൻ്റെയും അർത്ഥം. മയോകാർഡിൽ ഇൻഫാക്ഷൻ, ഇവിടെ ഡെഡ് ആവുന്നത്, ഇൻഫാക്ഷൻ സംഭവിക്കുന്നത് മയോകാർഡിയത്തിനാണ്. അതായത് ഹാർട്ടിൻ്റെ മസിലിന് വേണ്ടത്ര ബ്ലഡ് കിട്ടാതെ വരുന്നത് മൂലം ആദ്യം മയോകാർഡിൽ ഇസ്കീമിയ ഉണ്ടാവുന്നു. ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ഹാർട്ട് മസിലിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ല, ഒരു സ്റ്റേജാണത് അല്ലേ. ഒരു ബ്ലഡ് വേണ്ടത്ര കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ ഹാർട്ട് മസിലിന്. സോ അത് അന്നേരം നമുക്ക് ആ ഒരു സ്റ്റേജിന് എന്താ പറയുക? ഇസ്കീമിയ, മയോകാർഡിൽ ഇസ്കീമിയ. ആ ഒരു ഇസ്കീമിയ കുറച്ച് നേരം ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് പോയാൽ, അത് മാറാതെ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഹാർട്ട് മസിൽ ആ ഒരു ഭാഗം
ഈ ഇസ്കീമിയ ഉണ്ടായിരുന്ന ആ ഭാഗം ഡെഡായി പോകുന്നു. അതിനെയാണ് നമ്മൾ മയക്കാടിൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. ഈ മയക്കാടിൽ ഇൻഫാക്ഷന് നമ്മൾ സാധാരണക്കാർ പറയുന്ന ഒരു പേരാണ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഇപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. കാർഡിയാക് അറസ്റ്റ് ശരിക്കും ഹാർട്ട് തന്നെ നിന്നു പോകുന്ന, പെട്ടെന്ന് നിന്നു പോകുന്നൊരവസ്ഥ. ഓക്കെ, ഇനി ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു ശരിക്കും അതിൻ്റെ ഒരു ശരിക്കുള്ള മെഡിക്കൽ ടേം എന്താണ്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇൻഫാക്ഷൻ എന്താണ്? ഒരു ഡെത്ത് ഓഫ് എ ടിഷ്യു ഡ്യൂ ടു ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ. അപ്പോൾ അങ്ങനെ ഡെത്ത് ഓഫ് എ ടിഷ്യു, ഇവിടെ പ്രത്യേകിച്ച് മയോകാർഡിയം, ഡെത്ത് ഓഫ് ദ മയോകാർഡിയം ആസ് എ റിസൾട്ട് ഓഫ് ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ, അതിനെയാണ് നമ്മളെപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന പേരിൽ വിളിക്കുക. അല്ലെങ്കിൽ മയക്കാർഡിൽ ശരിക്കുള്ള പേരെന്താണ്? മയക്കാർഡിൽ ഇൻഫാക്ഷൻ, എ ഡെത്ത് ഓഫ് ദ ഹാർട്ട് മസിൽ ആസ് എ റിസൾട്ട് ഓഫ് ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ. ഈ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈക്ക് പറയുന്ന പേരാണ് ഇസ്കീമിയ. ഇസ്കീമിയ മൂലം ഹാർട്ട് മസിൽ ഡെഡായി പോകുന്നു, ആ ഒരു അവസ്ഥയ്ക്ക് ആണ് മയക്കാർഡിൽ ഇൻഫാക്ഷൻ. ഇതിപ്പോൾ ഏത് ഓർഗൻ ആണെങ്കിലും അങ്ങനെയാണ് നമ്മൾ പറയുക. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ബ്രെയിൻ, പ്രത്യേകിച്ച് സെറിബ്രം, സെറിബ്രത്തിന് ബ്ലഡ് കിട്ടാതെ വരുന്ന അവസ്ഥയ്ക്ക് നമ്മൾ സെറിബ്രൽ ഇസ്കീമിയ എന്ന് പറയും. പിന്നീട് അത് ഡെഡാവുമ്പോൾ, അല്ലെ, ഈ ബ്ലഡ് സപ്ലൈ കിട്ടാതിരുന്ന് അത് സെറിബ്രത്തിൻ്റെ ഒരു ഭാഗം, ബ്രെയിൻ ടിഷ്യൂ ഒരു ഭാഗം ഡെഡായി പോകുമ്പോൾ നമ്മളതിനെ സെറിബ്രൽ ഇൻഫാക്ഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ഇവിടെ മയക്കാർഡിൽ ഇസ്കീമിയ ആയിട്ടാണ് ആദ്യം അത് തുടങ്ങുക. പിന്നീട് അത് ഇസ്കീമിയ എന്നുള്ളത് പ്രോഗ്രസ് ചെയ്ത് ഫൈനലി ആ ഏരിയ മസിൽ ഡെഡാവുന്നതിന് മയക്കാർഡിൽ ഇൻഫാക്ഷൻ എന്ന് പറയും. അതാണ് നമ്മൾ സാധാരണ ആൾക്കാർ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മയക്കാർഡിൽ ഇൻഫാക്ഷൻ എന്നാണ് ശരിക്കും ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ശരിയായ പേര്. ഓക്കെ, മെഡിക്കലി ഉള്ള പേര്. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് കാരണങ്ങൾ കൂടി നോക്കാം. കാർഡിയാക് അറസ്റ്റിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലേ. പലപ്പോഴും ഒരു അണ്ടർലൈങ് ഹാർട്ട് ഡിസീസ് ആയിട്ടാണ്, ഹാർട്ട് ഡിസീസ് ഉള്ളത് കൊണ്ടാണ്. ഒരു സാധാരണ നോർമൽ ഹാർട്ടിൽ അങ്ങനെ അധികം വരാറില്ല കാർഡിയാക് അറസ്റ്റ്, പക്ഷേ അപൂർവമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻഹെറിറ്റഡ് ആയിട്ടോ നമുക്കങ്ങനെ ഒരു ഫാമിലിയിൽ തന്നെ ഇങ്ങനെ സഡൻ കാർഡിയാക് ഡെസ് ഉണ്ടാകുന്ന ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ പ്രധാനമായിട്ടും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത് ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഡിസീസ് ഉള്ളപ്പോൾ തന്നെയാണ്. ഇനി അതിലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പലപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ ഈ മയോകാർഡിൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലം കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിൽ ഇൻഫാക്ഷൻ ശരിക്കും എന്താണ്? ഈ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണമാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയും ഇവർ തമ്മിലും ഒരു റിലേഷനുണ്ട്. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് മേ ബി വൺ ഓഫ് ദ റീസൺസ് ഫോർ കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ അതുകൂടി ഓർക്കുക. അപ്പോൾ ഒരു അണ്ടർലൈങ് ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ച് ഈ മയക്കാർഡിൽ ഇൻഫാക്ഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണ് കാർഡിയാക് അറസ്റ്റ് വരാനുള്ള ഏറ്റവും പ്രധാന സാധ്യത. ഓക്കെ, പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ഡിസീസസ് വരുമ്പോൾ ഒരു ഹാർട്ട് ഡിസീസ്, ഇപ്പോൾ ഹാർട്ട് മയക്കാർഡിൽ ഇൻഫാക്ഷൻ പോലത്തെ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് റിഥം ചേഞ്ചസ് ഒക്കെ വരും, അരിത്മിയാസ് ഒക്കെ വരും. അങ്ങനെയാണ് അരിത്മിയാസ് ഉണ്ടായിട്ടാണ് പലപ്പോഴും ഹാർട്ട് പെട്ടെന്ന് നിൽക്കുക. റിഥംസ് ഒക്കെ ഹാർട്ടിൻ്റെ നോർമൽ റിഥം എല്ലാം ചേഞ്ച് ചെയ്യുന്നു, അരിത്മിയാസ് ഉണ്ടാവുന്നു, ആൻഡ് ഫൈനലി പെട്ടെന്ന് ഹാർട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതാണ് കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. എന്തെങ്കിലും ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടായിരിക്കുക, ഹാർട്ട് ഡിസീസ് മൂലം പെട്ടെന്ന് റിഥംസിനൊക്കെ, റിഥം ഓഫ് ഹാർട്ടിന് മാറ്റം വരിക, ആൻഡ് സഡൻലി ഹാർട്ട് നിന്ന് പോവുക. ഓക്കെ, ആൻഡ് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മയക്കാർഡിൽ ഇൻഫാക്ഷനും ഇതിൻ്റെ ഒരു കാരണമാണ്. മയക്കാർഡിൽ ഇൻഫാക്ഷനും ഹാർട്ട് കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ പലപ്പോഴും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണത് നമ്മളത് കാണുക, സിംപ്റ്റമായിട്ട് വരുന്നത് എന്താണ്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? പെട്ടെന്ന് ഒരു പേഷ്യൻറ്റ്, അല്ലെ, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന സംഭവിക്കുന്ന ആൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുന്നു, ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നു, അതോടൊപ്പം അയാൾക്ക് അയാളുടെ എന്താ ബ്രീത്തിങ്ങും പൾസും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് സാധാരണ നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ കുഴഞ്ഞു വീഴുന്നു, അയാളുടെ പൾസും ബ്രീത്തിങ്ങും എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാം. ആ ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മളൊരു കാർഡിയാക് അറസ്റ്റ് ഉള്ള ഒരാളിൽ കാണുക. ഓക്കെ, എന്നാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം അങ്ങനെയല്ല. ഹാർട്ട് അറ്റാക്ക് യൂഷ്വലി നമ്മൾ എപ്പോഴാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു 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 സൈനായിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക, പ്രധാനമായിട്ടും ഒരു ചെസ്റ്റ് പെയിൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെസ്റ്റ് പെയിൻ, അൻജൈന എന്നാണ് പൊതുവെ അതിനെ വിളിക്കുക. ഒരു സിവിയർ പെയിൻ ഇൻ ദ ചെസ്റ്റ്, യൂഷ്വലി നമ്മുടെ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിലാണത് ഫീൽ ചെയ്യുക, പക്ഷേ അല്ലാതെയും വരാം. അപ്പോൾ ആ ഒരു ചെസ്റ്റ് പെയിൻ ആണ് പലപ്പോഴും മയക്കാർഡിൽ ഇൻഫാക്ഷൻ്റെ, മയക്കാർഡിൽ ഇസ്കീമിയ തൊട്ട് തന്നെ ആ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ തന്നെ ആ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ചെസ്റ്റ് പെയിൻ പിന്നീട് കൂടി കൂടി അതിൽ ഫൈനലി അത് ഇൻഫാക്ഷൻ്റെ ഒരു സ്റ്റേജിലെത്താം.
അപ്പോൾ അതായത് ഹാർട്ടിൻ്റെ മസിലിന് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഒരു അതിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് തന്നെ നമുക്ക് ഈ ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം. മയക്കാർഡിയൽ ഇസ്കീമിയ മൂലം ചെസ്റ്റ് പെയിൻ വരുന്നു, പിന്നീട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് അത് ഇൻഫാക്ഷനിലേക്ക് എത്തുന്നത്. ഇസ്കീമിയ പ്രോഗ്രസ് ചെയ്തിട്ടാണ് ഇൻഫാക്ഷൻ എത്തുക. അപ്പോൾ പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന സിംപ്റ്റം എന്ന് പറയുന്നത് ഈ ചെസ്റ്റ് പെയിൻ ഒക്കെയാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങളും കൂടി നോക്കാം. സോ ഞാനിവിടെ സിംപ്റ്റംസ് എഴുതിയിട്ടുണ്ട്. മാനിഫെസ്റ്റഡ് ആസ് ഹാർട്ട് അറ്റാക്ക് ഇസ് യൂഷ്വലി മാനിഫെസ്റ്റഡ് ആസ് എ ചെസ്റ്റ് പെയിൻ മോസ്റ്റ്ലി ഫെൽറ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കാരണം ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ കൂടി നോക്കാം. ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്, ഹാർട്ടിൽ നിറയെ ബ്ലഡ് ഉണ്ടെങ്കിലും ഹാർട്ട് മസിലിന് ബ്ലഡ് കൊണ്ടുപോകുന്നത് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്ന വളരെ ചെറിയ വെസലുകളാണ്. അയോർട്ടയുടെ തന്നെ ഫസ്റ്റ് ബ്രാഞ്ചുകളാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ്. അപ്പോൾ ഈ രണ്ട് ആർട്ടറീസിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് വരുന്നത് കൊണ്ടാണ് മയോകാർഡിയത്തിന് ബ്ലഡ് കിട്ടാതെ പോകുന്നത്, ഇസ്കീമിയ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണം, കൊറോണറി ആർട്ടറീസിൽ ഉണ്ടാകുന്ന തടസ്സം, ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു ഒക്ലൂഷൻ എന്നൊക്കെ പറയും. അത് അടഞ്ഞു പോവുക. പ്രധാനമായിട്ട് ഈ അടഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, നമുക്കറിയാം കൊളസ്ട്രോൾ പോലെയൊക്കെയുള്ള ഫാറ്റി ഡിപ്പോസിറ്റുകൾ ഈ ആർട്ടറി ഓൾറെഡി തന്നെ വളരെ ചെറിയ വെസലുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ ഫാറ്റി ഡിപ്പോസിറ്റ്സ് ഒക്കെ ഫോം ചെയ്ത് കൊളസ്ട്രോളൊക്കെ ഹൈ ആയിരിക്കുമ്പോൾ അങ്ങനെ ആ ഫാറ്റ് മൂലം തന്നെ ഇത് വെസൽ അടഞ്ഞ് ക്ലോഗ്ഡ് ആയി പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഫാറ്റി ഡിപ്പോസിറ്റ്സ് മൂലം ചിലപ്പോൾ അവിടെ ഒരു ക്ലോട്ട് ഉണ്ടായിട്ട്, ഒരു ത്രോംബസ് ഉണ്ടായിട്ട് അങ്ങനെയും ആവാം. അതുകൊണ്ടാണ് റീസൻസ് ആയിട്ട് വരുന്ന ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് വെസൽസ്. ഏതാണ് ബ്ലഡ് വെസൽസ് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്നത്? കൊറോണറി ആർട്ടറീസ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബ്ലോക്കേജാണ്. എന്തൊക്കെ കൊണ്ടാണ് ബ്ലോക്കേജസ് വരിക? ഒന്നില്ലെങ്കിൽ ഫാറ്റി പ്ലേക്സ് മൂലം, അല്ലെങ്കിൽ ത്രോംബസ് മൂലം. ത്രോംബസ് എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആണ്. അപ്പോൾ ഈ ഫാറ്റി പ്ലേക്സ് ഇങ്ങനെ വെസലിൻ്റെ ഭിത്തിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് വെസൽ അടഞ്ഞു പോകുന്നത് ക്ലോട്ട് മൂലമാവാം, അല്ലെങ്കിൽ ഈ ഫാറ്റി ഡിപ്പോസിറ്റ്സ് മൂലം ആവാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻഡ് ആ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉൾപ്പെടെ മറ്റ് അനേകം ഹാർട്ട് ഡിസീസസ് മൂലം ഉണ്ടാകുന്ന ഒരു സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഹാർട്ട് ഫങ്ഷനെയാണ് നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. കാർഡിയക് അറസ്റ്റിന് ഏറ്റവും പ്രധാനം അത് എമർജൻസിയാണ്. പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നു, അതിൻ്റെ ഹാർട്ടും അതുപോലെ തന്നെ ലങ്സും ഫങ്ഷൻ ചെയ്യുന്നു നിർത്തുന്നു. അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഒരു വിത്തിൻ ഒരു 5 to 10 minutes ആൾ മരിച്ചു പോകാം. അപ്പോൾ ഇത്രയും സീരിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനെ ചെയ്യുക, ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യുന്നത് കാർഡിയോ പൾമണറി റിസസിറ്റേഷനാണ്, CPR എന്ന് പറയുമല്ലോ. അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ ഹാർട്ട് അറ്റാക്കിന് മെയിൻലി നമ്മൾ എത്രയും വേഗം നമ്മൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ കാരണം എന്താണ്? വെസലുകൾ കൊറോണറി ആർട്ടറി അടഞ്ഞു പോകുന്നു. എത്രയും വേഗം നമ്മൾ ആ ബ്ലോക്കേജ് മാറ്റുക എന്നുള്ളതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു എന്താണ് കാർഡിയക് അറസ്റ്റ്, എന്താണ് ഹാർട്ട് അറ്റാക്ക്. എന്നാൽ ഇവർ തമ്മിൽ റിലേറ്റഡുമാണ്, ബട്ട് വളരെ വ്യത്യസ്തമായ അർത്ഥവുമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതേപോലെ നമുക്ക് കാർഡിയോവാസ്കുലർ കണ്ടീഷൻ ഡിസീസ് കണ്ടീഷൻസ് ആയിട്ട് ഞാൻ ഇനി പുതിയ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. താങ്ക് യു.